ഈ മാസം ജൂൺ 2-നാണ് ഒഡീഷയിലെ ബാലാസോറിൽ 200-ലേറെ പേരുടെ മരണത്തിനിടയാക്കിയ ട്രെയിൻ അപകടം നടന്നത്. ആ ദുരന്തം നടന്ന് ഒരു വർഷം തികയുമ്പോഴാണ് കൃത്യം 2 ആഴ്ചയ്ക്ക് ശേഷം ബംഗാളിലും ഏറെക്കുറെ സമാന രീതിയിൽ ട്രെയിൻ അപകടമുണ്ടായിരിക്കുന്നത്. ഒരേ ട്രാക്കിലേക്ക് 2 ട്രെയിനുകൾ വരികയും ഒന്ന് മറ്റൊന്നിനു മേലേക്ക് ഇടിച്ചു കയറുകയും ചെയ്യുകയായിരുന്നു. ബംഗാളിലെ ഡാർജിലിംഗ് ജില്ലയിൽ കാഞ്ചൻഗംഗ എക്സ്പ്രസ് ചരക്ക് ട്രെയിനുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം. അപകടത്തിൽ മരണസംഖ്യ 15 ആയി. 60-ഓളം പേർക്ക് പരിക്കേറ്റു. ഇതോടെ ട്രെയിനുകളുടെ സുരക്ഷയ്ക്കായി ഇന്ത്യ വികസിപ്പിച്ച കവച് സംവിധാനം കാര്യക്ഷമമായി നടപ്പിലാക്കാൻ കഴിയാതെ പോകുന്നതിനെക്കുറിച്ച് വീണ്ടും ചർച്ചകൾ ഉയരുകയാണ്. എന്താണ് കവച് സംവിധാനം? ട്രെയിനുകളുടെ കൂട്ടിയിടിയും സിഗ്നൽ മറികടന്നും മറ്റുമുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ ഇന്ത്യ 2012 വികസിപ്പിച്ച ഓട്ടോമാറ്റിക് സംവിധാനമാണ് കവച്. UPA സർക്കാരിന്റെ കാലത്ത് ട്രെയിൻ കൊളീഷൻ അവോയ്ഡൻസ് സിസ്റ്റം എന്ന പേരിൽ തുടങ്ങിയ സംവിധാനം ട്രയൽ റൺ തുടങ്ങിയത് 2016 മോദി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷമാണ്. കവച് സംവിധാനത്തിൽ ട്രെയിൻ എഞ്ചിനും ട്രാക്കിലും സ്റ്റേഷനുകളിലും സിഗ്നൽ സംവിധാനത്തിലും ഉപകരണങ്ങളുണ്ടാകും. ഒരു ട്രാക്കിൽ 2 ട്രെയിനുകൾ നേർക്കുനേർ വന്നാൽ കവച് ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് സംവിധാനം പ്രവർത്തിപ്പിച്ച് ട്രെയിനുകൾ നിർത്തും. ലോക്കോ പൈലറ്റ് ചുവപ്പ് സിഗ്നൽ മറികടന്നാലും കവച് മുന്നറിയിപ്പ് നൽകുകയും സമാന രീതിയിൽ ട്രെയിൻ നിർത്തുകയും ചെയ്യും. ഒരേ ദിശയിൽ വരുന്ന 2 ട്രെയിനുകളിലും ഈ സംവിധാനം ഉണ്ടായിരിക്കണം. ഇതുവരെ 6,000 കിലോമീറ്ററിൽ കവച് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് റെയിൽവേ മന്ത്രാലയം പറയുന്നത്. 10,000 കിലോമീറ്ററിൽ കവച് ഏർപ്പെടുത്താൻ ടെൻഡർ നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. രാജ്യത്ത് ആകെ 68,000 കിലോമീറ്റർ റെയിൽപാതയുണ്ട്. 70-ഓളം ട്രെയിനുകളിലാണ് നിലവിൽ കവച് സംവിധാനമുള്ളത്. ഈ ട്രെയിൻ അപകടങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് കവച് സംവിധാനം വ്യാപിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ്.